വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം പോത്തൻകോട്ട് സമ്പൂർണ്ണ ലോക്ഡൌണിൽ ഇളവ്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളും മരുന്ന് കടകളും തുറക്കാനാണ് അനുമതി. പോത്തൻകോട്ടിന് മാത്രമായി ഏർപ്പെടുത്തിയിരുന്ന അധിക നിയന്ത്രണങ്ങളാണ് പിൻവലിച്ചത്. സംസ്ഥാനത്തെങ്ങും പോലീസ് പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി ആർ കാർത്തിക് ചേരുന്നു. ഒപ്പം കൊച്ചിയിലെ വിവരങ്ങളുമായി എൻ ശ്രീനാഥും കോഴിക്കോട്ട് നിന്ന് അശ്വിൻ വല്ലത്തുമുണ്ട്. ആദ്യം കാർത്തികിലേക്ക്. കാർത്തിക്, സമ്പൂർണ്ണ നിയന്ത്രണമായിരുന്നു പോത്തൻകോട്ട് ഏർപ്പെടുത്തിയിരുന്നത്, പക്ഷേ അതിൽ ഇപ്പോൾ നിയന്ത്രണങ്ങളിൽ കുറച്ചിളവ് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ ഇളവ്? കഴിഞ്ഞ ദിവസം മുതൽ പോത്തൻകോട് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 7 മുതൽ 9 വരെ മാത്രമേ കടകൾ തുറക്കാവൂ എന്നായിരുന്നു ആഹ്വാനം. എന്നാൽ കഴിഞ്ഞ ദിവസം റേഷൻ വിതരണത്തിലടക്കം ഈ പ്രദേശങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായി. റേഷൻ വിതരണം പൂർണ്ണതോതിൽ നടത്താനായില്ല. അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും വേണ്ട തോതിൽ പ്രാവർത്തികമായില്ല. ഈ ഘട്ടത്തിലാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേരുകയാണ്. ഇതിനുശേഷം തുടർ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവും. ഏതായാലും രാവിലെ 7 മുതൽ 9 വരെ മാത്രം അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകളും മെഡിക്കൽ ഷോപ്പുകളും തുറക്കണം എന്നുള്ള കർശന നിയന്ത്രണമാണ് മാറ്റിയത്. മറ്റുള്ള ഇടങ്ങളിൽ പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ അവശ്യ സാധനങ്ങളുടെ കടകൾ കട തുറന്നു പ്രവർത്തിക്കാനാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നും കഴിഞ്ഞ ദിവസം മരിച്ച അബ്ദുൾ അസീസുമായി ബന്ധപ്പെട്ടവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ആ വിവാഹ ചടങ്ങിലടക്കം പങ്കെടുത്ത മുഴുവൻ പേരെയും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരടക്കമുള്ളവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ശേഖരിക്കുന്നത്. പാസ്പോർട്ട് രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഈ നടപടികൾ. ഏതായാലും 111 സാമ്പിളുകളാണ് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് അയച്ചത്. ഇതടക്കം 141 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തു പറയേണ്ടത്. ശരി, കാർത്തികാണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് എൻ ശ്രീനാഥ് കൂടി ചേരുന്നു. ശ്രീനാഥ്, ഇന്നലെയും 3 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എറണാകുളത്ത്. പക്ഷേ ഇന്ന് 9 മണിക്ക് ശ്രീനാഥ് റിപ്പോർട്ട് നൽകുമ്പോൾ വാഹനങ്ങൾ പതിവിൽ കൂടുതലായി നിരത്തുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ? പോലീസ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടോ അവിടെ? രേണുക, വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി നിരത്തുകളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഇത് പെൻഷൻ ദിവസങ്ങളാണ്, പെൻഷനുകൾ ട്രഷറികളിൽ വരുന്ന ദിവസങ്ങളാണ്. മാത്രമല്ല, ബാങ്കുകളിൽ ആളുകൾ കൂട്ടത്തോടെ, മാസാവസാനം കഴിഞ്ഞുമ്പോൾ ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കമാണ്, കടകളിൽ പോകാനും കൂടുതൽ ആളുകളായി ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാവാം ഏതായാലും വാഹനങ്ങളുടെ വലിയ തോതിലുള്ള വർധനവ് ഇന്ന് നിരത്തുകളിൽ കാണാൻ കഴിയും. അത് പോലീസുകാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവരും സത്യവാങ്മൂലം കൊണ്ടുവരുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായി തടയാനും സാധിക്കുന്നില്ല. കർശനമായ നടപടി സ്വീകരിക്കുന്നിടത്ത് വലിയ പരാതികളുണ്ട് എന്നുള്ള ആക്ഷേപം ഉയരുന്നതുകൊണ്ട് അവർ വലിയ തോതിലുള്ള നിയന്ത്രണം ഈ കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ വലിയ തോതിൽ എറണാകുളത്ത് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്, നിരത്തിലിറങ്ങുന്നുണ്ട്. അതൊരു കാഴ്ചയായി ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പോലീസിൻ്റെ പരിശോധനകളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾക്ക് ഭയമില്ലാത്തൊരവസ്ഥ സംജാതമായിട്ടുണ്ട്. ആളുകൾ കൂടുതലായി ഇറങ്ങുന്നുണ്ട്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ ഇന്നലെ 3 പോസിറ്റീവ് കണക്കുകളാണ് എറണാകുളത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇതിൽ 2 പേർ അവർക്ക് ഇതിൽ 3 പേർക്കും കോണ്ടാക്റ്റ് വഴിയാണ് ഇതിൽ പോസിറ്റീവ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളതും. അതിൽ 2 പേർ, അതിലൊരാൾ ആരോഗ്യ പ്രവർത്തകനാണ്, 2 പേർ കോവിഡ് വന്ന് മരിച്ച ആളുടെ അടുത്ത ബന്ധുക്കളുമാണ്. ഇത്തരത്തിൽ കോണ്ടാക്റ്റ് വഴി കൂടുതൽ ആളുകളിലേക്ക് ഇത് പടർന്നിട്ടുണ്ടോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 88 പേരുടെ രക്തസാമ്പിളുകളുടെ ഫലം ഇനിയും വരാനുണ്ട്. ഇവരുടെ ഫലം കൂടി വന്നു കഴിയുമ്പോൾ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതലായ ഒരു വ്യാപനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുത്താനാകൂ. കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത് കൂടി ചേരുകയാണ്. അശ്വിൻ, ഇന്നലെയൊക്കെ കോഴിക്കോടിനെ സംബന്ധിച്ച് ആശ്വാസത്തിന്റെ ദിവസമായിരുന്നു, പുതിയ കേസുകൾ ഇല്ല എന്നതൊക്കെ. ഇന്ന് എന്താണ് സാഹചര്യം? 14 കേസുകളിൽ ഇന്ന് റിസൾട്ട് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ അവിടെ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? രേണുക, കഴിഞ്ഞ 5 ദിവസമായി കോഴിക്കോട് ഒറ്റ പോസിറ്റീവ് കേസുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും വലിയ ആശ്വാസം. അതുമാത്രമല്ല, ഈ ഇത്രയും ദിവസത്തെ ചികിത്സയ്ക്കിടയിൽ ഒരാൾക്ക് കോവിഡ് രോഗം പൂർണ്ണമായി ഭേദമായി വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ ഇനി കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 5 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള 3 പേർ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇന്ന് രേണുക പറഞ്ഞതുപോലെ 14 ഫലം കൂടി കിട്ടാനുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ കൂടി
വലിയ ആശങ്കകളൊന്നും വേണ്ടതില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. പക്ഷേ കൊച്ചിയിൽ ഇതിന് സമാനമായ ഒരു അവസ്ഥ കോഴിക്കോടുമുണ്ട്. ഇന്നലെയും ഇന്നുമായി വാഹനങ്ങളുടെ ഒരു വലിയ നിര തന്നെ നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. ഇത് പക്ഷേ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ കൂടുതൽ വാഹനങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായും കനത്ത നടപടി തന്നെ വേണ്ടിവരും, നേരത്തെ എടുത്തതുപോലെയുള്ള കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടി വരും എന്ന് പോലീസും പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 50-ലും താഴെയായിരുന്നു എടുത്ത കേസുകളെങ്കിൽ ഇന്നലെ മാത്രം അത് 153-ലേക്ക് ഉയർന്നിരിക്കുന്നു. ഇന്നും സമാനമായ രൂപത്തിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും പരിശോധനകളുണ്ട്. പക്ഷേ നേരിടുന്ന ഒരു പ്രശ്നം എല്ലാവരും സത്യവാങ്മൂലവുമായാണ് നഗരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ ആളുകൾ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾക്കല്ലാതെ നഗരത്തിലേക്ക് എത്തുകയാണെങ്കിൽ കർശനമായ നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പോലീസ് കാർത്തിക്കും ശ്രീനാഥും അശ്വിൻ വല്ലത്തുമാണ് വിവരങ്ങൾ നൽകിയത്.